നമസ്കാരം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കയറി ഭീഷണി മുഴക്കിയെന്ന് പരാതി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന്റെ സെക്രട്ടറിയേറ്റ് ഓഫീസിലാണ് സംഭവം ആർഷോക്കെതിരെ കൃഷി വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് പരാതി നൽകി കേന്ദ്ര കാർഷിക സെക്രട്ടറിയുമായുള്ള ഓൺലൈൻ മീറ്റിംഗിനിടെയാണ് ആർഷോ ബി അശോകിനെ കാണാനെത്തിയത് ഓൺലൈൻ യോഗത്തിനു ശേഷം അഞ്ചു മണിയോടെ കാണാമെന്ന ആർഷോയെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മുഖേന അശോക് അറിയിച്ചു എന്നാൽ രണ്ടു മണിക്കെത്തിയ ആർഷോ ഇത് വകവെക്കാതെ ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകനെയും കൂട്ടി ഓഫീസ് മുറിയിൽ അതിക്രമിച്ചു കയറിയെന്നും യോഗം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഉദ്യോഗസ്ഥർക്കൊപ്പം കസേരയിലിരുന്ന ആർഷോയും സുഹൃത്തും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണാൻ അനുവദിച്ചില്ല എങ്കിൽ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ ചുമതലയുള്ള ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് ആർഷോയും സുഹൃത്തും പുറത്തിറങ്ങിയത് വിളിക്കുന്നിടത്തേക്ക് എല്ലാവരെയും വരുത്തുമെന്ന് ആർഷോ പറഞ്ഞതായി സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നു എന്നാൽ അതിക്രമിച്ചു കയറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് പി എം ആർഷോ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ ബി അശോകിനെ സർവകലാശാലയിലെ പ്രശ്നങ്ങൾ ധരിപ്പിക്കാൻ യൂണിയൻ പ്രതിനിധികളും എസ് എഫ് ഐയും പലതവണ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയ സർവകലാശാല യൂണിയൻ പ്രതിനിധികളെ കാണാനും അദ്ദേഹം തയ്യാറായില്ല ഇതേ തുടർന്നാണ് ഇന്നലെ ഓഫീസിലെത്തിയത് മൂന്ന് മണിക്ക് ഒരു യോഗമുണ്ടെന്നും അതിനു മുൻപ് കാണാമെന്നും സ്റ്റാഫ് അറിയിച്ചു എന്നാൽ മൂന്ന് മണിയായപ്പോൾ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കഥക്ക് തുറന്ന് അകത്ത് കയറി ഇത് ശരിയല്ല എന്ന പ്രതിഷേധം അറിയിച്ചതായി ആർഷോ പറഞ്ഞു എന്നാൽ ഈ സമയം ഓൺലൈൻ യോഗം തുടങ്ങിയിരുന്നില്ല എന്നും സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് എന്നും ആർഷോ പറയുന്നു ഡോക്ടർ ബി അശോകിന്റെ ഓഫീസ് ക്യാബിനിലേക്ക് അതിക്രമിച്ചു കയറി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിൽ തുടരന്വേഷണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയാനാവുന്നത് പരാതി നൽകിയെന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്നാൽ അത് കിട്ടിയില്ല എന്ന് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എം സിരാജുദ്ദീൻ പറയുന്നു പക്ഷെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ചീഫ് സെക്യൂരിറ്റി ഓഫീസറും പറയുന്നത് കാണാമെന്ന് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മുഖേന അശോക് അറിയിച്ചുവെങ്കിലും വകവയ്ക്കാതെയാണ് ആർഷോയും ആളും തള്ളിക്കയറിയത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ മുറിക്കുള്ളിലൂടെ അശോകിന്റെ ചേംബറിൽ പ്രവേശിച്ച ആർഷോ ഓൺലൈൻ യോഗം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഭാവിയിൽ സന്ദർശക അനുമതി നൽകുകയാണ് എങ്കിൽ ആർഷോയെ നിരീക്ഷിക്കണമെന്നും പരാതിയിലുണ്ട് എന്നാണ് വാർത്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ വിവാദം ഒതുക്കി തീർക്കാനും ശ്രമം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പോലീസിന് കൈമാറില്ല എന്നാണ് സൂചന വിളിക്കുന്നിടത്തേക്ക് എല്ലാവരെയും വരുത്തുമെന്ന ആർഷോ പറഞ്ഞതായി സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു എന്ന് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എം സിറാജുദ്ദീൻ സമ്മതിക്കുന്നുണ്ട് അതേസമയം ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ ചുമതലയുള്ള ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോഴാണ് ആർഷോയും സുഹൃത്തും പുറത്തിറങ്ങിയത് ബി അശോകിനെ കാണണം എന്ന ആവശ്യവുമായി ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ചിനാണ് ഇവർ എത്തിയത് ഡിനു നായർ ഇത് അശോകിനെ അറിയിച്ചു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി രണ്ട് യോഗങ്ങൾ ഉള്ളതിനാൽ ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നും വൈകിട്ട് അഞ്ചു മണിക്ക് കാണാമെന്നും ഡിനു മുഖേന അശോക് അറിയിച്ചു തുടർന്നായിരുന്നു പ്രകോപനം സംഭവത്തിൽ എം എം അശോയും പ്രതികരിച്ചു അതിക്രമിച്ചു കയറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുമായി സംസാരിക്കാനാണ് സെക്രട്ടേറിയറ്റിൽ പോയത് അദ്ദേഹവുമായി സംസാരിച്ച ശേഷം മടങ്ങി സിസിടി വി ദൃശ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇതാണ് ആർഷോയുടെ വിശദീകരണം ഏതായാലും അതീവ സുരക്ഷയുള്ള സെക്രട്ടേറിയറ്റിൽ പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ്